ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ അതേറ്റ് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ജലദോഷമൊക്കെ പിടിച്ച് അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയതുണ്ട്. കുറച്ച് ദിവസമായിട്ടൊരു എന്താ പറയുക, ഒരു മന്ദഗതിയിലായിരുന്നു. എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മെയിനായിട്ട് വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര ആളുകൾ ഇപ്പം അബുദാബിയിലുള്ള ആളുകൾക്കൊക്കെ എന്തായാലും വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണല്ലോ. നിങ്ങൾ എത്ര ആളുകൾ ആ ഇൻഷുറൻസ് ഉപയോഗിക്കലുണ്ട്? ജസ്റ്റ് ചോദിച്ചു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ആളുകൾ നിങ്ങൾ ഇപ്പോൾ വിസ എടുത്ത്, ചില ആളുകൾ ഒരു വർഷത്തിനെടുക്കും, ഇപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് ആണെങ്കിൽ രണ്ട് വർഷത്തിനെടുക്കാൻ പറ്റും, ഒന്നിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ എന്തായാലും കൊല്ലം കഴിഞ്ഞ് നമ്മൾ പുതുക്കണം, നമ്മൾ വിസ കഴിയോളം നമുക്ക് ഇൻഷുറൻസ് വേണം. അപ്പോൾ എത്ര ആളുകൾ നിങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാറുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. ആളുകൾ നിങ്ങൾ ആ ഇൻഷുറൻസ് ഉപയോഗിക്കലുണ്ട് എന്നുള്ളത്, കാരണം ഒരുവിധ ആളുകളൊന്നും ആകാ ഇൻഷുറൻസ് അവിടെ എടുത്തു വെക്കും. കാരണം വിസ അടിക്കണമല്ലോ, വിസൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആ ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്ക് ഞാനിപ്പോൾ ഞാനങ്ങനെ ആദ്യമൊക്കെ ഇടക്കിടക്ക് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നതാണ്. നമുക്ക് ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്, ചില സ്ഥലത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ ഫുൾ ചെക്കപ്പ്, നമ്മളെ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യുന്നത് നല്ല കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഞാൻ. നമ്മളിങ്ങനെ നമ്മളെ ബാത്റൂമിൽ നിന്നൊക്കെ കുളി കഴിഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഷർട്ടൊക്കെ ഇടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സ്റ്റെക്കായി പോവും, നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന്. ഞാൻ ആദ്യമൊക്കെ അത് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നെയും പിന്നെയും അതിങ്ങനെ കൂടി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ഫുൾ ചെക്കപ്പ് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എടുത്ത്, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ഒരുവിധ ടെസ്റ്റുകളൊക്കെ എടുത്ത്, എക്സ്റേ പിന്നെ അങ്ങനെയൊക്കെ അത് എടുത്തതിന് ശേഷം ഫസ്റ്റ് ബ്ലഡ് എടുക്കുമ്പോൾ അവിടെ തന്നെ പറഞ്ഞു, നേഴ്സ് പറഞ്ഞ് നിങ്ങളുടെ ബ്ലഡിന് ഭയങ്കര കട്ടിയുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാണ്ട് ഇട്ടോന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോൾ അതൊന്നും വലിയ വിഷയമുള്ള കേസല്ലോ. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ടെസ്റ്റുകളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധ ടെസ്റ്റുകളൊക്കെ എടുത്ത്, അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇങ്ങനെ ഈ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷം നമ്മളെ ഒരു ഇതിൽ ഓടിപ്പിച്ച്, നമ്മളെ എന്താ പറയുക, ട്രെഡ്മില്ലുണ്ടല്ലോ, ട്രെഡ്മില്ലിൽ ഒരുപാട് നമ്മളെ മേത്ത് ഒരുപാട് വയറുകളും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓടിപ്പിച്ച്. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടണില്ല, കുറേ കോർഡിനേഷൻ കിട്ടണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴും അത് വന്ന്. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ടെസ്റ്റുകളൊക്കെ അതുപോലെ ചെയ്ത്, അപ്പോൾ അതുപോലെ ഇ സി ജി എടുത്ത്. അതൊക്കെ നോക്കിയപ്പോൾ ഇ സി ജിയിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡ് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ബ്ലഡിൻ്റെ കട്ടി കൂടുതൽ കൊണ്ടാണ് ആ ശ്വാസത്തിന് പ്രശ്നം വന്നത്. അങ്ങനെ ബ്ലഡ് കട്ടി കോരാനുള്ള ഗുളിക എഴുതി, അത് കുടിച്ചപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആവുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം ഓക്കെയാണ്, ഇപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിനുശേഷം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ 3 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ നമ്മളെ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ അത് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ പോയിന്ന്. നമുക്ക് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ എൻ്റെത് അങ്ങനെ ഒരു വിഷയം വന്ന്, എങ്ങനെയായാലും ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്തായാലും നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കണമാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുക. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് അവിടെ ചിലവായത് ഏകദേശം ഒരു 50 ദിർഹംസിൻ്റെ അടുത്ത്, 50-40 ദിർഹംസോളാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ആ ഒരു ചിലവ് കൊണ്ട് ഇത്രയും ടെസ്റ്റുകളെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നോക്കിയിട്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, എല്ലാം നോക്കും. അപ്പോൾ നിങ്ങൾ ഒരു 3 മാസം അല്ലെങ്കിൽ പോകട്ടെ, ഒരു 6 മാസം അല്ലെങ്കിലും നിങ്ങളൊന്നും എന്ത് ചെയ്യുക, ഫുൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം അറിയാലോ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും കാര്യങ്ങളായിട്ടും മരിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, പ്രവാസികളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കുറച്ച് മുമ്പാണ് എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒമാനെന്ന് മരിച്ചത്, പെട്ടെന്നുള്ളൊരു മരണമെന്ന്, പെട്ടെന്ന് ഷോക്കായിട്ടുള്ളൊരു മരണമെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുളർക്കാത്ത സംഭവങ്ങളായി. എന്നാലും നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഈ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ചെറിയൊരു എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ, ഏതായാലും നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 650-650 rupees കൊടുത്തിട്ടാണ് നമ്മൾ ഒരു കൊല്ലത്തിന് എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. ടെസ്റ്റുകളൊക്കെ എടുക്കുന്ന എത്ര എമൗണ്ടൊന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആ ഇൻഷുറൻസ് വെച്ചിട്ട് എടുക്കാൻ പറ്റും.
അപ്പൊ ഒന്ന് എടുത്ത് ഇടക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്യണതല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഈ പുറത്ത് കാണണതേ ഉള്ളൂ, ഉള്ളിലെല്ലാം തീർന്നിട്ടുണ്ടാവും. കാരണം നമ്മളെ ജോലി അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ നമ്മളെ റൂം ഈ വണ്ടി വേറെ നമുക്ക് ഒരു ഇതും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ളവരൊക്കെ അതൊന്ന് ഉപയോഗപ്പെടുത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യട്ടോ. ഇടയ്ക്കൊന്ന് നല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ്, ഞാൻ എന്നോടൊപ്പം ഡോക്ടർ പറഞ്ഞതാണ് മെയിനായിട്ട് 3 മാസമൊക്കെ കൂടുമ്പോഴൊന്ന് ബ്ലഡ് കൊടുക്കണം. 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ധൈര്യം കൊടുത്തു. കാരണം എൻ്റെ ബ്ലഡ് ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് എന്ന് പറഞ്ഞത്. ഞാൻ മുമ്പ് അങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ നാട്ടിലാകുമ്പോൾ നമുക്ക് എവിടെയും പോയി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമല്ല, നമുക്കതിൻ്റെ ടൈം കാര്യങ്ങൾ നമ്മളെ പണി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണോണ്ടാണ് പ്രശ്നം. പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ മുമ്പാണെങ്കിൽ നമ്മളെ ഷാബിയിൽ നേരെ സഫീർ മാളിൻ്റെ നേരെ മുമ്പിൽ ഒരു ബസ് വന്ന് നിൽക്കലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അതിൽ പോയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിർന്ന് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ ജീവിത രീതി മാറിനനുസരിച്ചിട്ടാണ് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആ ഒരു എന്താ പറയുക, അതേ ഒരു ഫോളോ അപ്പിൽ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും വരില്ല. അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകൾ പോയിട്ട് പരമാവധി ബ്ലഡൊക്കെ ഒന്ന് ഡൊണേറ്റ് കിട്ടുന്ന ആളുകൾക്കും അതൊരു ഉപകാരം, നമുക്കും തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഫ്രീ ആവും. ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടുത്ത ഇത് കൊടുക്കാൻ പറ്റും. ഒന്നും പ്രശ്നമുള്ള കേസല്ല. 3 മാസം ആകുമ്പോഴത്തെ സെയിം ബ്ലഡ് തന്നെ നമ്മളെ ശരീരത്തിൽ വീണ്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റും, നിനക്ക് അങ്ങനെയും ചെയ്യാം. എപ്പോഴും നമ്മളെ ശരീരത്തെ നോക്കാൻ നമ്മൾ തന്നെ ഉള്ളൂട്ടോ. അവിടെ നമുക്ക് വേറെ ഒരാൾ നമ്മളെ ഫാമിലി ആണെങ്കിലും ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ. നമ്മൾ സിംഗിളാണ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ നമ്മളെ ഹെൽത്തും കൂടി നമ്മളെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, എനിവേ, താങ്ക് യു.